ബൂന്തി റോഡിൽ നിന്നുള്ള 2 കിലോമീറ്റർ ടാറിട്ട റോഡായിരുന്നു ഇത്. ഇപ്പോൾ പേരിന് പോലും ടാറ് കാണാനില്ല. വികസനത്തിൻ്റെ പേരിൽ റോഡിന് ഇരുവശവും താമസിക്കുന്നവരുടെ വഴിമുട്ടിയിട്ട് 4 വർഷത്തോളമായി. ഡ്രൈനേജ് പൈപ്പ് ഇടാൻ വേണ്ടി വെട്ടിപ്പൊളിച്ചതാണ്. വിജയലക്ഷ്മി അമ്മ വാടക വീടെടുത്തു. എൻ്റെ സ്വന്തം വീട് ഇവിടെ അടുത്താണ്. അവിടെ ഒന്ന് സ്കൂളിലോട്ട് വിടാൻ ഒരു നിവർത്തിയില്ലാഞ്ഞതുകൊണ്ട് വാടക വീട്ടിൽ കഴിയുകയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ 2 ഷൂസ് വേണം. റോഡിൽ ചെന്നിട്ട് മാറ്റി വേറെ ഷൂ ഇട്ടുകൊണ്ട് പോകും. സോക്സ് ഷൂ ഇവിടെ നിന്നിടും, സ്കൂളിൽ അവിടെ ചെന്ന് റോഡിൽ ചെന്നിട്ട് മാറ്റിയിടും വണ്ടിയിൽ. സ്വന്തമായി കാറുള്ളവർക്കാകട്ടെ അതിൽ വീട്ടിലേക്ക് എത്താനാകില്ല. 3.5 വർഷമായി സ്വന്തം വണ്ടി ഉണ്ടായിരുന്നിട്ട് ഈ വീട്ടിൽ ഞങ്ങൾക്ക് വണ്ടി കെട്ടാൻ പറ്റുന്നില്ല. ഒന്നീ റോഡിലിടുക, ഇല്ലെങ്കിൽ അയൽവാക്കത്തുള്ള വീട്ടിലിടുക. ഇവിടുന്ന് നീന്തി കയറി അടുത്ത വീട്ട് റോഡിൽ കയറി പോവുക, വളരെ ദുഷ്കരമായ അവസ്ഥ. പണി പൂർത്തിയാകാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് വിവരം. 4 വർഷമായിട്ട് ആദ്യം സീവേജിൻ്റെ, പിന്നെ വാട്ടർ അതോറിറ്റിയുടെ വർക്ക്, KSEB വർക്ക്, ഇതിപ്പം ഗ്യാസ് ലൈനും കൂടെ വന്നിട്ടേ ഞങ്ങളുടെ ഈ റോഡ് ശരിയാക്കി കിട്ടത്തുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പോലും നടത്താൻ പറ്റാത്ത ഒരു രീതിയിലാണ് റോഡ് കിടക്കുന്നത്. റോഡ് പണി പൂർത്തിയാകാത്തത് മൂലം 150 വീട്ടുകാർക്ക് കഴിഞ്ഞുപോയ വർഷങ്ങൾ സമ്മാനിച്ച ദുരിതം ചെറുതല്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.